സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും ഭാര്യയും 11 സൈനികരും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് രാജ്യത്തെ ആഗമനം ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സംയുക്ത സൈനിക മേധാവിയാണ് കൊല്ലപ്പെട്ടത് എന്നോർക്കണം. എന്നാൽ ഇതിനിടയിലും അപകട വാർത്ത പുറത്തുവന്നയുടൻ വിവിധ ചാനലുകളുടെ യൂട്യൂബ് FB പേജുകളിൽ ആഘോഷം തീർക്കുകയാണ് ഒരുപറ്റം ആളുകൾ. എന്നാൽ അങ്ങനെ ചിരിക്കുന്ന രാജ്യദ്രോഹികളോട് പറയാനുള്ളത് എന്തായാലും ആർത്ത് അട്ടഹസിക്കാൻ തുടങ്ങിയതല്ലേ, ഇനി അത് നിർത്തേണ്ട, നന്നായി തന്നെ ചിരിച്ചോളൂ എന്നാണ്. കാരണം ബിപിൻ റാവത്തിന്റെ മരണം ആഘോഷമാക്കിയവരെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. എല്ലാവരും അത് മനസ്സിൽ വെച്ചുകൊള്ളൂ, നിങ്ങൾ ഇതിനുത്തരം നൽകിയേ മതിയാകൂ. സന്തോഷം പ്രകടിപ്പിച്ച രാജ്യദ്രോഹികൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ അപകടത്തിന്റെയും ജനറൽ ബിപിൻ റാവത്തിന്റെയും ചിത്രത്തിന് താഴെ ചിരിക്കുന്ന ഇമോജികളാണ് ചിലർ ഇട്ടിരിക്കുന്നത്. ട്വിറ്ററിൽ കാശ്മീർ വിഘടനവാദികൾ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ചില മലയാളം ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ബ്രോഡ്കാസ്റ്റിനിടയിൽ ബിപിൻ റാവത്തിന്റെ മരണത്തെ ആഘോഷിച്ചുകൊണ്ടുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രമുഖരുടെ അനുശോചന കുറിപ്പുകളിലും ദേശീയ, പ്രാദേശിക, അന്തർദേശീയ മാധ്യമങ്ങൾ വ്യത്യാസമില്ലാതെ വാർത്തകളിൽ ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടാണ് പ്രതികരണം എത്തിയത്. അന്തർദേശീയ മാധ്യമങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കമന്റുകളും റിയാക്ഷനും ഇടുന്നതിൽ പാകിസ്ഥാൻകാരാണ് കൂടുതലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ ആഘോഷം തീർക്കുന്നത് മലയാളികളാണ്. കശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ബിപിൻ റാവത്ത് മുൻഗണന നൽകിയിരുന്നു. കരസേനാ മേധാവിയായിരുന്ന കാലഘട്ടത്തിൽ താഴ്വരയിലെ സൈനിക നീക്കങ്ങൾ വിഘടനവാദത്തിന്റെ നട്ടെല്ലൊടിച്ചു. കശ്മീരികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സഹായത്തോടെ വിഘടനവാദ നിർമാർജനം നടത്തിയ റാവത്ത് തീവ്രവാദികൾക്ക് കുറച്ചധികം അപ്രിയനാണ്. ഇതെല്ലാം ചിലരുടെ ആഘോഷത്തിന് കാരണമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതോടെ പലരും ഇത് മുക്കുകയും ചെയ്തു. കേരളത്തിലെ ന്യൂസുകൾക്കിടയിൽ വരെ ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. തീവ്രവാദികൾക്ക് റാവത്തിനോടുള്ള എതിർപ്പും വിദ്വേഷവുമാണ് ഇവരുടെ പ്രകടനങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ സംഭവം വിവാദമായതോടെ കമന്റുകൾ ഡിലീറ്റ് ചെയ്തവർ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട. മുൻപ് പുൽവാമ ഭീകരവാദി ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിൽ സമാനമായ ആഹ്ലാദം ഇത്തരക്കാർ പ്രകടിപ്പിച്ചിരുന്നു. ഒറിജിനൽ പ്രൊഫൈലുകളിലും ഫേക്ക് പ്രൊഫൈലിലും എത്തിയാണ് പരസ്യമായി ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ ഹേറ്റ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള ഒരു സൂചനയും എത്തിയിട്ടുണ്ട്. കേരളത്തിൽ IS ലഷ്കറെ, ഇന്ത്യൻ മുജാഹിദീൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരും ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരും ഉണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയെ തകർക്കാൻ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭീകരവാദികൾക്ക് കോടികൾ എത്തിയതായി ഇന്റലിജൻസിന് വിവരമുണ്ട്. കരുനാഗപ്പള്ളി, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ പണം എത്തിയത് എന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയതായാണ് സൂചന. സംഭവത്തിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ആഘോഷ പ്രകടനം നടത്തുന്ന ഹാൻഡിലുകൾ സുരക്ഷാ സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യം വൻ സൈനിക ശക്തിയായി മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത് എന്നതാണ് ശ്രദ്ധേയം.